രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജിവെക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? 2004 എ കെ ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ കാരണമാണ്. അത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് 2004 അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാമല്ലോ. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തൃശൂരിൽ ക്രൈസ്തവ സഭ സുരേഷ് ഗോപിയെ സഹായിച്ചെന്ന പരോക്ഷ പരാമർശവും മുഖ്യമന്ത്രി നടത്തി. യു ഡി എഫിനൊപ്പം മറ്റെല്ലാ സ്ഥലത്തു നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ ഉണ്ടായി, അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കരുതേണ്ടെന്നും അവിടെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് ഈ വിജയം? എങ്ങനെയാണ് യു ഡി എഫിന് ഈ തരത്തിൽ പുറകോട്ട് പോകാനും ആ വോട്ടുകൾ മാറിപ്പോകാനും ഇടയായത്? ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, യു ഡി എഫിനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി, അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കാണണ്ട, എല്ലാ കാലത്തും അതേ അവസ്ഥയായിരിക്കും എന്ന് കാണണ്ട. പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു. ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം തയ്യാറാകേണ്ടതുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, പ്രധാനമായിട്ടും ക്രൈസ്തവ സഭ ഒരു വിഭാഗം വോട്ട് ബി ജെ പിക്ക് നൽകി, അങ്ങനെ ബി ജെ പി ആദ്യമായി കേരളത്തിൽ സീറ്റ് ഉറപ്പിച്ചു. ആ ഒരു പരോക്ഷ വിമർശനം തന്നെ മുഖ്യമന്ത്രി നടത്തുക, കഴിഞ്ഞ ദിവസവും കൂർലോസിനെതിരെ നടത്തിയ വിമർശനങ്ങൾ അവിടെ നിൽക്കുകയും അതിനെതിരെയുള്ള പരാമർശങ്ങളൊക്കെ വിശദമായി ചർച്ചയാകുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതിനിടയിലും ഈ വിമർശനങ്ങൾ ഇന്ന് പിന്നോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു കൃത്യമായ സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിലുണ്ട്. ഒരു പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ നേട്ടമടക്കം പ്രതിരോധിക്കാൻ രാഷ്ട്രീയമായി തന്നെ സി പി എം ഉദ്ദേശിക്കുന്നു, അത് തന്നെയാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്, അങ്ങനെ വേണമോ കരുതാൻ? രണ്ടു കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശമുള്ളത്. ഒന്ന്, കേരളത്തിൽ ക്രൈസ്തവ സഭകളുടെ വോട്ട് വ്യാപകമായി യു ഡി എഫിൽ ലഭിച്ചു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. ക്രൈസ്തവ സഭകൾ, മറ്റ് ക്രൈസ്തവ സഭകൾ എന്ന് പേരെടുത്ത് പറഞ്ഞെങ്കിലും മറ്റു പലയിടത്തും നിങ്ങളെ സഹായിച്ച ശക്തികളുടെ മേധാവികൾ തൃശൂരിൽ ബി ജെ പിക്കൊപ്പമാണെന്നും അതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് അടിസ്ഥാനമായതെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അത് കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, കാണാതെ പോകരുത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി തള്ളി എന്നുള്ളതാണ്. രാജിവെക്കേണ്ട ആവശ്യമില്ല. മറ്റേ ഹിമാചലും കർണാടകയും തെലങ്കാനയും പോലുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് കുറഞ്ഞപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചു. 2004 എ കെ ആണ് രാജിവെച്ചത്, സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, പകരം അന്ന് കോൺഗ്രസ് സംഘടനാ പ്രശ്നങ്ങളാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യം പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. വലിയ വിജയം, മഹാവിജയമാണ് യു ഡി എഫിന് ഉണ്ടായത്. പക്ഷെ അവർ അതിന്റെ അഹങ്കാരവും ആ വിജയത്തിന്റെ മത്തിലുമാണ്. യു ഡി എഫ് ലീഗിലെ ഒരംഗം പട്ടികളെന്ന് പറയാതെ പറഞ്ഞു ഭരണപക്ഷത്തെ, പിന്നീട് പിൻവലിച്ചെങ്കിലും അത്തരം പരാമർശങ്ങൾ നടത്തിയത് ഈ അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. ഞങ്ങൾ തിരുത്തും, ജനങ്ങളോട് എല്ലാ കാര്യവും പറയുമെന്നും മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ അത് ആ കാര്യം പറഞ്ഞുകൊണ്ട് വലിയ തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടായെന്ന് പറയുന്നത്, എൽ ഡി എഫ് തിരിച്ചടി ഉണ്ടാകുമ്പോൾ തന്നെ അതേപോലെ യു ഡി എഫിന്റെയും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒപ്പം ഞങ്ങൾ ഉണ്ടാകും. ഈ ഇത് ആത്യന്തിക പരാജയമല്ല, പരാജയ കാരണം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നാണവും ഉടുപ്പും ഉണ്ടോ എന്നാണ് പി കെ ബഷീർ ചോദിക്കുന്നത്.
അത്തരം പ്രസ്താവനകൾ ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും വലിയ തിരിച്ചടി ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും കോൺഗ്രസിന്റെ വോട്ടുകളും ചോർന്നു. കോൺഗ്രസിന്റെ വോട്ടുകളാണ് പലയിടത്തും ബി ജെ പിയിലേക്ക് പോയതെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത്. അതിലെ പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. അന്തിക്കാട് ഉൾപ്പെടെയുള്ള തൃശൂരിലെ പ്രദേശങ്ങളിൽ സി പി എം വോട്ടാണ് വലിയ രീതിയിൽ ഒലിച്ചുപോയത്. അത് സി പി എം പരിശോധിക്കണം. സി പി എം തകർന്നു പോകണമെന്ന് കരുതുന്നവരല്ല തങ്ങൾ. സി പി എം പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കും, പക്ഷേ പൂർണ്ണമായും സി പി എം ഇടതുപക്ഷം ഇല്ലാതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കില്ല. അങ്ങനെ ഉണ്ടായാൽ അവിടെ ബി ജെ പി ആണ് അധ്യക്ഷയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഹങ്കാരം മാറ്റിവെച്ച് സി പി എം ഇടതുമുന്നണി തെറ്റുകൃത്യത്രം ഈ ജനങ്ങളുടെ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടണമെന്നാണ് പ്രതിപക്ഷവും പറയുന്നത്. ഏതായാലും ഇന്ന് സഭയിൽ ഈ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് രേഖ ഇത്ര വിസ്തരിച്ച് ഇത്ര വ്യക്തമായി പരാജയ കാരണങ്ങളും അതുപോലെ തെരഞ്ഞെടുപ്പ് ഒരു അവലോകനം തന്നെ സഭയിൽ നടത്തുകയും ചെയ്തു. ഏതായാലും സി പി എമ്മിന് ഇടതുമുന്നണിക്ക് വോട്ട് കുറഞ്ഞു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. അതിനേക്കാൾ വോട്ട് കുറഞ്ഞത് യു ഡി എഫിനാണെന്നും യു ഡി എഫിന്റെ വോട്ടുകളാണ് കൂടുതലേക്ക് ബി ജെ പിയിലേക്ക് പോയതെന്നും മുഖ്യമന്ത്രി സഭയിൽ കണക്കുകൾ നിരത്തി സമർത്ഥിക്കുകയായിരുന്നു. മാത്രമല്ല ക്രൈസ്തവ സഭ തങ്ങളെ വലിയ രീതിയിൽ കൈവിട്ടതിനുള്ള ഒരു അമർഷവും മുഖ്യമന്ത്രി ഇന്നത്തെ തന്നെ പ്രസംഗത്തിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്.